നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനത്തിൽ മൂന്ന് ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചിത്രം ഇതാ ഇതാണ് ഇസ്രായേലിലാണ് സംഭവം നടക്കുന്നത് പ്രതിഷേധമാണ് ആ പ്രതിഷേധം എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിനെതിരെയാണ് എന്ന് ആ ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു വയസ്സായ ഒരു വൃദ്ധനാണ് അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു ഒരു പ്രതിഷേധ പ്രകടനം തെരുവിൽ നടത്തുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹിന്ദു ജനോസൈഡ് എന്ന പോസ്റ്ററാണ് ഉള്ളത് സ്റ്റോപ്പ് വയലൻസ് എഗയിൻസ്റ്റ് ഹിന്ദുസ് എന്ന് എഴുതിയിട്ടുണ്ട് സേവ് ഹിന്ദൂസ് ഇൻ ബംഗ്ലാദേശ് കാര്യം വ്യക്തമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം ആരാണ് അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ കിടക്കുന്നത് പതാകയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം ഇസ്രായേലുകാരനാണ് സംഭവം നടക്കുന്നത് ഇസ്രായേലിലാണ് ഇസ്രായേൽ ഒരു യുദ്ധമുഖത്താണ് എന്ന് നമുക്കറിയാം ഇസ്രായേൽ ഒക്ടോബർ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒരു വലിയ ഭീകരാക്രമണത്തെ നേരിട്ടു അതിനെതിരെ ഒരു വലിയ തിരിച്ചടി ഇസ്രായേൽ സൈന്യം നൽകുന്നുണ്ട് അതിനപ്പുറം ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചവരെ കൊന്നതിൻ്റെ പേരിൽ ചില രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുക്കം കൂട്ടുന്നു അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വലിയ ഒരു യുദ്ധത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ഒരു യുദ്ധമുഖത്താണ് എന്ന് നമുക്കറിയാം തീവ്രവാദികളിൽ നിന്നും സമാനമായി പീഡനം ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി അവർ നിലകൊല്ലുകയാണ് ഒരു ഇസ്രായേൽ പൗരൻ്റെ പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതെല്ലാം തന്നെ ലോകമെമ്പാടും ചർച്ചയാകുന്നു മറ്റൊരു യുദ്ധമുഖത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ പൗരന്മാർ പോലും ബംഗ്ലാദേശിൻ്റെ ഹിന്ദുവിന് വേണ്ടി പ്രതികരിക്കുന്നു എന്നതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഇത് ഇന്ത്യയിലെ ചിലർക്ക് ഉള്ള ഒരു തിരിച്ചടി കൂടിയാണ് കാരണം ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ മാറ്റിമറിക്കാൻ ഇന്ത്യയെ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല ആളുകളും ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴും അവരിൽ പലരും മൗനം ആചരിക്കുകയാണ് അവർക്കുള്ള ഒരു തിരിച്ചറി കൂടിയാണ് ആദ്യത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം ഇതാണ് ആദ്യത്തെ ആൾ ആ വെള്ള തൂവള്ള വസ്ത്രത്തിൽ നിൽക്കുന്നയാൾ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എ ഐ എം ഐ എം എന്ന വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവി അസാദുദ്ദീൻ ഒ വൈ അസാദുദ്ദീൻ ഒ വൈ ആരാണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്ത് എന്ന് നമുക്കറിയാം അദ്ദേഹം വന്ദേ മാതരം എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടാത്തയാളാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ് പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളെ നെഞ്ചിലേറ്റുന്നയാളാണ് ജമ്മുകാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണം എന്നൊക്കെ അവകാശപ്പെടുന്നയാളാണ് അങ്ങനെയൊക്കെയുള്ള ആവശ്യം ഉന്നയിക്കുന്നയാളാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഏകീകരണം വഴി ഇന്ത്യയുടെ ഭരണം മുസ്ലിങ്ങൾ മുഗൾ ഭരണകാലത്ത് നിന്ന പോലെ പിടിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഘടനവാദി സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാണ് കൂടെ നിൽക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയുടെ ഇന്ത്യയിലെ കോൺസൽ ജനറലായ അമേരിക്കയുടെ കോൺസുലേറ്റ് ഹൈദരാബാദിലെ കോൺസുലേറ്റ് ഓഫീസിലെ കോൺസുലറ്റ് ജനറലായ ജെന്നിഫർ ലാഴ്സൺ ആണ് ഇവ ഈ ഒവൈസിയുടെ കൂടെ നിന്ന് ചിത്രമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒ വൈ സിയെ ജെന്നിഫർ ലാഴ്സൺ സന്ദർശിച്ചത് അവർ ചില കൂടിക്കാഴ്ചകൾ നടത്തി എന്ന് അവർ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ചില വിവരങ്ങൾ അവർക്ക് നൽകി എന്നവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് ഫോർ ദ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ ജെന്നിഫർ ലാഴ്സൺ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ജെനിഫർ ലാർസൺ എന്ന ഈ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ആദ്യമായിട്ടല്ല ഒ ഐ സിയെ സന്ദർശിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഇവർ സന്ദർശിച്ചിരുന്നു ഒ ഒരുക്കിയ ഒരു ഇഫ്താർ വിരുന്നിൽ ഇവർ പങ്കെടുത്തതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് നിരന്തരമായി ഇപ്പോൾ ഒ ഐ സിയെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ സന്ദർശിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചില വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഈ ചിത്രം ട്വിറ്ററിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പല ആളുകളും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് സൂക്ഷിക്കാൻ സമയമായി ബംഗ്ലാദേശിലെ പോലെയുള്ള ചില ഓപ്പറേഷനുകൾ അമേരിക്ക ഇവിടെയും നടത്തും എന്നൊക്കെയുള്ള ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് അതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ യാതൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അമേരിക്ക തന്നെയാണ് ബംഗ്ലാദേശിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവരുടെ സ്ഥാപിത താല്പര്യം എന്തായിരുന്നു എന്നൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക ചില പ്രവർത്തനങ്ങൾ നടത്തി എന്നും ചില സൂചനകൾ ഉണ്ടായിരുന്നു റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് പരസ്യമായി തന്നെ അപലപിച്ചതുമാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല എന്നൊക്കെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതുമാണ് എന്തായാലും ഭൂരിപക്ഷം കുറവാണെങ്കിലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തിയ സ്ഥിതിക്ക് ചില ഇത്തരത്തിലുള്ള ചില സന്ദർശനങ്ങളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇത് രണ്ടാമത്തെ ചിത്രമാണ് ഇന്ന് പുറത്തു വന്ന മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇതാണ് ഇത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കാം ഇത് മറ്റൊന്നുമല്ല ഷിരൂരിൽ അർജുനു വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നപ്പോൾ അതായത് ഇപ്പോൾ രണ്ടാം ഘട്ടം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂന്നാം ഘട്ടം രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായപ്പോഴൊക്കെ കർണാടകയ്ക്ക് മുന്നിൽ വീമ്പിളക്കിയ കേരള സർക്കാർ വീമ്പിളക്കിയതാണ് നിങ്ങളുടെ കയ്യിൽ മെഷിനറി ഇല്ലെങ്കിൽ പറയും ഞങ്ങൾക്ക് തൃശ്ശൂരിൽ ഒരു മെഷീനറി കിടപ്പുണ്ട് അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാം എന്നാണ് കേരളം വീമ്പിളക്കിയത് അന്ന് അന്ന് തന്നെ കാർവാർ എം എൽ എ ഒരു കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങ് കൊണ്ടുപോവാം അതിൻ്റെ ചിലവെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം അതിന് എത്രയാ വേണ്ടതെന്ന് പറയൂ ഇപ്പോൾ ഞാൻ പണം ഇട്ടു തരാം എന്നൊക്കെയാണ് പറഞ്ഞത് അതിനു മുന്നേ കേരളം പറഞ്ഞ ഞങ്ങൾ കൊണ്ടുവരാം പക്ഷേ ആ മെഷീൻ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾക്ക് പരിശോധിക്കണം അതുകൂടാതെ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരുന്നതിനുള്ള ചെലവ് ആര് വഹിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് കാർവാർ എം ഇങ്ങനെ പറഞ്ഞത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം അയക്കാം എവിടെയാ എത്ര പണമാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അയക്കാം അദ്ദേഹം കഴിഞ്ഞ ദിവസവും കേരള സർക്കാരിനെതിരെ ഒരു വലിയ വിമർശനം ഉന്നയിക്കുന്ന നമ്മൾ കണ്ടതാണ് ചെലവ് മുഴുവൻ എം എൽ എ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ കേരളം പിന്നെ അനങ്ങാതെയായി അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെയായി എന്തുകൊണ്ടാണ് ഇത് നമുക്കറിയാം ഈ മെഷീൻ കാണുമ്പോൾ തന്നെ ഇത് കാർഷിക സർവകലാശാലയിലെ ഡ്രഡ്ജിങ് മെഷീനാണ് എന്ന് നമുക്കറിയാം ഏതോ ഒരു തോട്ടിൻ്റെ വരമ്പത്ത് അത് ഒതുക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ യന്ത്രക്കൈകൾ കണ്ടാൽ തന്നെ അറിയാം ഇത് വലിയ ആഴത്തിലൊന്നും ഡ്രഡ്ജ് ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണമൊന്നുമല്ല പതിനെട്ടടി താഴ്ചയിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ കേരളം പറയുന്നുണ്ട് പക്ഷേ അത്രമാത്രമല്ല കൂടിപ്പോയാൽ എട്ടോ പത്തോ അടി ഡ്രഡ്ജ് ചെയ്യാൻ ഇതിന് സാധിച്ചേക്കും കേരളത്തിലെ തോട്ട് വരമ്പത്തും ചാനലിലും കനാലിലും കായലിലും ഒക്കെ കുളവാഴയും പായലും വാരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു യന്ത്രം ആർക്കും വേണ്ടാതെ ഇതിങ്ങനെ ഇവിടെ കിടപ്പുണ്ട് ഈ യന്ത്രമാണ് അവിടെ കൊണ്ടുപോയി ഇപ്പോൾ ലോറി പുറത്തെടുത്ത് തരാം എന്ന് കേരളം വീമ്പളക്കിയത് എന്നാൽ അതിങ്ങ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതോടുകൂടി കേരളം പറയുന്നത് അതിൻ്റെ ചിലവാര് വഹിക്കുമെന്നാണ് ഒരു എം സ്വന്തം പോക്കറ്റിൽ നിന്ന് തരാമെന്ന് പറഞ്ഞതോടുകൂടി കേരളത്തിന് പിന്നീട് മിണ്ടാട്ടമില്ലാതായി കഴിഞ്ഞ ദിവസം ആ എം എൽ എ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് കേരള സർക്കാരിന് നാണക്കേടായത് അപ്പോൾ മിണ്ടാട്ടമില്ല പിന്നീട് എവിടെ നിന്നോ എന്തൊക്കെയോ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ന് മരുമകൻ മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇത് പതിനെട്ടടി ആഴത്തിൽ മാത്രമേ ഇത് ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഗംഗാവലിപ്പുഴയ്ക്ക് ഉണ്ടായിരുന്ന ആഴം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് അടി താഴ്ച വരെയുണ്ട് അതുകൊണ്ട് ഇവിടെ പറ്റില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും അവിടെ കിടക്കുന്നത് ഒരു മലയാളിയാണല്ലോ മലയാളിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളത് കേരള സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി തൃശ്ശൂരുള്ള ഒരു ചോട്ട യന്ത്രം കൊണ്ടുപോയി കാണിച്ചാലൊന്നും ഗംഗാവതി പുഴയുടെ ആഴമോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയോ ഒന്നും മനസ്സിലാക്കാതെ വീമ്പിളക്കാൻ വേണ്ടി മാത്രമാണ് കുറേ ആളുകൾ അവിടെ പോയത് കർണാടകയുടെ കയ്യിൽ ഇല്ല കർണാടകയുടെ കയ്യിൽ സംവിധാനങ്ങളൊന്നുമില്ല രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടത്ര ആളുകളില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉന്നയിക്കുന്നതിനു പകരം ഡ്രഡ്ജിങ് എവിടെ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിനെ കർണാടക സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിൽ എവിടെയാണ് ഇത്തരം മെഷീനുകൾ ഉള്ളത് എങ്ങനെയാണ് ആ മെഷീനുകൾ അവിടെ എത്തിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള അന്വേഷണത്തിൽ കർണാടക സർക്കാരിനോടൊപ്പം സജീവമായി പങ്കാളിയാവുകയാണ് വേണ്ടത് അല്ലാതെ തോട്ടിൽ കുളവാഴ മാന്തുന്ന ഒരു യന്ത്രം കാണിച്ച് കർണാടക സർക്കാരിനെ പ്രലോഭിപ്പിക്കുകയും ഇത്രയധികം ദിവസം ഡ്രഡ്ജിങ്ങിന് മറ്റൊരു യന്ത്രവും എത്തിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ കേരള സർക്കാരിനും പങ്കുണ്ട് അതുകൊണ്ട് ഈ മെഷീനുകളൊന്നും കേരളത്തിലെ പുഴയെ അനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ പുഴയെ താരതമ്യം ചെയ്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലെ ഒരു പുഴയെ താരതമ്യം ചെയ്യരുത് എട്ട് നോട്ട് വരെ അല്ലെങ്കിൽ ആറ് മുതൽ എട്ട് നോട്ട് വരെ അവിടെ അണ്ടർ വാട്ടർ കറണ്ട് ഉണ്ടായിരുന്ന സമയത്താണ് ഈ കുളവാഴ മാന്തുന്ന യന്ത്രവുമായി പോകാമെന്ന് കേരളം വീമ്പളക്കിയത് എന്നതോർക്കണം ഇനിയെങ്കിലും ഇത്തരം രക്ഷാമുഖങ്ങളിൽ പൊങ്ങച്ചവുമായി ചെല്ലരുത് എന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസവും ഇന്നും കാർവാർ എം എൽ എ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കേരളം വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി ആർ Ground near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.